പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം തത്സമയം. ഞങ്ങൾ എന്നാണ് ഇതിന്റെ അകത്ത് ഇടപെട്ടത്? അവരുടെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, അവർ പെറ്റീഷൻ കൊടുക്കാൻ ഇടയായ സാഹചര്യം സർക്കാർ അന്വേഷിക്കണം. ഗുരുതരമായ ഒരു ആരോപണം ആ പെറ്റീഷനിൽ, ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനിലുണ്ട്. ഭരണകക്ഷിയിലെ നേതാക്കൾ ഇതിൻ്റെ അകത്ത് ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ പ്രതിപക്ഷം എന്താ പറയേണ്ടത്? പ്രതിപക്ഷം അത് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞു. മറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർ അവരെ വളഞ്ഞുവെച്ച് ആക്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെയൊരു പെറ്റീഷൻ കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് മെയ് 31-ന്. അതുകൊണ്ടാണോ അവർ ഇങ്ങനെയൊരു പെറ്റീഷൻ കൊടുത്തത്? കോടതി അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന സമയപരിധി ഈ മാസമാണ്, 30-ാം തീയതിയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ പരാതി കൊടുത്താൽ മതിയോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് പരാതി കൊടുത്താൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ അവരങ്ങനെ ഒരു പരാതി കൊടുത്തത് കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സമയത്ത് അന്വേഷിക്കാനുള്ള സമയം നീട്ടി ചോദിച്ചത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എം എം മണിയോടും ആന്റണി രാജുവിനോടും ഇ പി ജയരാജനോടും നിങ്ങൾ ചോദിക്കണം. അവർ പെറ്റീഷൻ കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്നും യു ഡി എഫിന് അതിൽ പങ്കുണ്ടെന്നും ആരോപിച്ചത്. ഇലക്ഷൻ കാലത്ത് അവരെന്തിനാണ് ഹൈക്കോടതിയിൽ പോയതെന്നാണ് ചോദിച്ചത്. ഇലക്ഷൻ കാലം ആയതുകൊണ്ടല്ല അവർ പോയത്. ഈ മാസം ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കണം എന്ന് കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പാതിവഴിയിലെത്തി നിൽക്കുകയും പാതിവെന്ത രൂപത്തിൽ നിൽക്കുകയും അന്വേഷണം മുന്നോട്ട് പോകാതെ നിൽക്കുകയും ആവശ്യമുള്ള ആളുകളെ, അതായത് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ ഹാജരായി ഞങ്ങൾ ഇന്ന ഇന്ന ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞവരെ പോലും ചോദ്യം ചെയ്യാത്ത സാഹചര്യത്തിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതിജീവിത കോടതി പോയത്. അത് യു ഡി എഫിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കില്ല എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒരിക്കലാക്കില്ല. ഇന്ന് അവർ മുഖ്യമന്ത്രിയെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ച്, അതായത് അന്വേഷണം ശരിയായ നിലയിൽ കൊണ്ടുപോയാൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. ഞങ്ങൾക്കത് രാഷ്ട്രീയ ആയുധമല്ല. പക്ഷേ ആ പെൺകുട്ടിയെ അത് ഇതുപോലെ ക്രൂരമായി, അതിനൊരു തിക്താനുഭവം ജീവിതത്തിൽ ഉണ്ടായി. അതിനേക്കാൾ വലിയ തിക്താനുഭവമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവരെ വളഞ്ഞുവെച്ച് ആക്രമിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ, സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ദുരൂഹതയുണ്ടെന്നാണ്. ദുരൂഹതയുള്ള കേസിൽ എന്തിനാണ് മുഖ്യമന്ത്രി അവരെ കണ്ടത്? എന്തിനാണ് കണ്ടത്? എന്ത് ദുരൂഹതയാണ് അതിലുള്ളത്? 30-ാം തീയതി കേസ് അതിൻ്റെ സമയപരിധി തീരുന്നതുകൊണ്ടല്ലേ അവർ കോടതിയിൽ പോയത്? അവർക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നോ? അപ്പോൾ പിണറായി വിജയനും എം എം മണിയും ഇ പി ജയരാജനും ആന്റണി രാജുവും അടക്കമുള്ള നേതാക്കന്മാർ ആ പെൺകുട്ടിയെ അപമാനിച്ചതിന് മാപ്പ് പറഞ്ഞ് അവർ നടത്തിയ പ്രസ്താവന പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അന്വേഷണം ശരിയായ രീതിയിൽ പോകണം. കണ്ണിലെണ്ണയൊഴിച്ച് ഞങ്ങൾ ആ മകളോടൊപ്പം ഉണ്ട്. കണ്ണിലെണ്ണയൊഴിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം പോകണം. അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് തിരികെ വന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിലുള്ള പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇതുവരെ ഇടതുമുന്നണി നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ ആ നേതാക്കൾ മാപ്പ് പറയാൻ തയ്യാറാകണം, കോടതിയെ സമീപിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചവർ ഈ ഘട്ടത്തിൽ മാപ്പ് പറയാൻ തയ്യാറാകണം, 30-ാം തീയതി കേസ് അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കോടതിയുടെ തീരുമാനം ഇരിക്കെ എപ്പോഴാണ് പിന്നീട് ആ അതിജീവിത പരാതി നൽകേണ്ടതെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയ, ഇതിനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയ നേതാക്കൾ ഇതിൽ മാപ്പ് പറയണം എന്നാവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. നിലവിൽ ആ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കാളികളാകും എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.